നമസ്കാരം. കേരളത്തിലെ ചങ്ങരംകുളം എന്ന ഗ്രാമത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു വീടിനുള്ളിൽ ഒരു കടയ്ക്കുള്ളിൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച്, സ്വകാര്യ ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയിരുന്നു. അതിലേക്ക് വന്ന കോളുകളുമൊക്കെ പരിശോധിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരെ അതിലേക്ക് കോളുകൾ വന്നു എന്നറിയുന്നു. അതേക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് എന്നാണ് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏത് നിലവാരത്തിൽ വരെ എത്തി അന്വേഷണം എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇവിടെ കേരളത്തിൽ പാകിസ്ഥാൻ സഹായത്തോടെ ജിഹാദി ഗ്രൂപ്പുകളും തീവ്രവാദ മത തീവ്രവാദ ഭീകരവാദികളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന വ്യക്തമായ സൂചനയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് സ്പഷ്ടം. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ എന്ന സ്ഥലം എല്ലാവർക്കും അറിയാം, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലം. അവിടെ ഈ ബംഗാളികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന വന്ന് അവിടെ ഒരു ചെറിയ ബംഗ്ലാദേശാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവരെ അതിഥി തൊഴിലാളികളെന്ന് വിരിച്ച് അവർക്ക് പരവതാനി വിരിച്ച് പിണറായി വിജയൻ സർക്കാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർ ഇവിടെ വന്ന് കള്ളക്കടത്ത്, മയക്കുമരുന്ന്, പെൺവാണിഭം തുടങ്ങിയ മാഫിയകളുടെയൊക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്ന് പെരുമ്പാവൂർ സ്വദേശികൾ തന്നെ പലപ്പോഴും പരാതിയായി പറയുന്നുണ്ട്. അതൊന്നും ആരും കേട്ട ഭാവമില്ല. അവർക്ക് എല്ലാവിധ സഹായങ്ങളും, അവരിൽ ചില ഭീകരവാദികളും കൊലയാളികളും ഉണ്ട് എന്നുവരെ റിപ്പോർട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ മാധ്യമങ്ങളൊന്നും അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല. ചില മാധ്യമങ്ങൾ, ചില ടാബ്ലോയിഡുകളാണ് ഈ വാർത്ത കൊടുത്തത്. പെരുമ്പാവൂരിൽ ഒരു വാഹനാപകടമുണ്ടാകുന്നു. ആ വാഹനത്തിൽ നിന്ന്, അപ്പോൾ അപകടമുണ്ടാകുമ്പോൾ വാഹനത്തിനകത്തുള്ള സാധനങ്ങളും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ചില ഫിറ്റിംഗ്സും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു വരും, സ്വാഭാവികമായ കാര്യം. അങ്ങനെ പുറത്തു വന്നത് എന്തൊക്കെ എന്നറിഞ്ഞ് അത് കണ്ട് നാട്ടുകാരും എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് വാസ്തവം. ആ വാർത്തയിലേക്കൊന്ന് പോകാം. പെരുമ്പാവൂരിൽ MC റോഡിൽ കട്ടുവാൾ ജംഗ്ഷന് സമീപം കാർ നിയന്ത്രണം വിട്ട സമീപത്തെ വീടിൻ്റെ മതിൽ തകർത്തതിൽ അടിമുടി ദുരൂഹത. ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. രാത്രി 10 മണിയോടെ നടന്ന അപകടത്തിൽ ആളപായമുണ്ടായില്ല. എങ്കിലും തുടരന്വേഷണം പോലീസ് നടത്തിയതോടെ ദുരൂഹത വർദ്ധിക്കുകയാണ്. കട്ടുവാൾ ഉഷസ് വീട്ടിൽ പ്രതാപിൻ്റെ വീട്ടുമുറ്റത്തേക്കാണ് വണ്ടി ഇടിച്ചു കയറിയത്. ഇവർക്ക് 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. UP രജിസ്ട്രേഷനിൽ മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള പജേറോ എന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗാസിയാബാദ് സ്വദേശി ഇക്ബാലിൻ്റെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപകടത്തിന് ശേഷം വാഹനത്തിൽ ഉണ്ടായിരുന്ന 4 പേർ സ്യൂട്ട് കേസുകളും കവറുകളുമായി നാലുപാടും ചിതറി ഓടിയതാണ് ഇപ്പോൾ ദുരൂഹതയായിരിക്കുന്നത്. അതുപോലെ ഇവർ എന്തൊക്കെയാണ് ഈ കവറുകളുമായി ഓടിയത്, അതുപോലെ തന്നെ ചില കവറുകളിൽ നിന്ന് ചില വസ്തുക്കൾ താഴെ പോയിട്ടുണ്ട്. അപകടം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ആരുമില്ലാത്ത സമയത്ത് ചിലർ വാഹനത്തിൽ പരിശോധനകൾ നടത്തിയതായി സമീപവാസികൾ പറഞ്ഞു. അതിനിടെ കൂവപ്പടി സ്വദേശിയുടേതാണെന്ന് അറിയിച്ച് വാഹനം നീക്കം ചെയ്യാൻ പോലീസ് ഞായറാഴ്ച പിറ്റേ ദിവസം ഉച്ചയോടെ എത്തിയെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എതിർത്തതോടെ ഇവർ പിന്മാറുകയായിരുന്നു. ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഇത് നീക്കം ചെയ്യാനാണ് തുടങ്ങിയത്. അപകടമുണ്ടായ ഉടനെ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഓടിയത് ദുരൂഹത. അതുപോലെ തന്നെ ഇത് തീവ്രവാദ ലഹരി മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നു. മാത്രമല്ല സംഭവം ഒതുക്കാൻ പോലീസ് വാഹനം നീക്കാൻ അടിയന്തരമായി എത്തി. കാറിനുള്ളിൽ വയർലെസ് സംവിധാനങ്ങൾ, നിരവധി ആയുധങ്ങൾ ഒക്കെ കണ്ടെടുത്തു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ വാഹനത്തിനുള്ളിൽ നിന്ന് നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തു. തോക്കുകൾ, വെടിത്തരകൾ, സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. അതുപോലെ മയക്കുമരുന്നിൻ്റെ പാക്കറ്റിൻ്റെ അംശങ്ങൾ കണ്ടെടുത്തു. അതുപോലെ വയർലെസ് സംവിധാനങ്ങൾ, പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച വയർലെസ് സംവിധാനങ്ങൾ കണ്ടെടുത്തു. കോടികൾ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ പെരുമ്പാവൂരിലെ ഈ സംഭവം വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രദേശത്തൊക്കെ തീവ്രവാദ വിരുദ്ധ സേന ഏറ്റെടുത്ത്. അടുത്തിടെ പാലക്കാട്ട് താഴത്ത് അരങ്ങേറിയ വെടിവെപ്പ് കേസുമായി ഈ ലഹരി മാഫിയയിലെ ചില അംഗങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ കാറിനുള്ളിൽ പ്രത്യേകമായ രീതിയിൽ ഫിറ്റ് ചെയ്ത വയർലെസ് സംവിധാനങ്ങൾ, വയറുകൾ, കണക്ടറുകൾ, അതുപോലെ ചില സ്ഫോടക വസ്തുക്കളുടെ ശേഖരങ്ങൾ, ചെറിയ തോതിലുള്ള ശേഖരങ്ങൾ, തോക്കുകൾ, കൈത്തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ കണ്ടെടുത്തതായിട്ടാണ് റിപ്പോർട്ട്. ഇത്തരം ഇതുപോലെ രാത്രിയിൽ 10 മണിക്ക് അപകടമുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വാഹനത്തിനുള്ളിൽ ഈ സാധനങ്ങൾ കണ്ടെടുക്കാൻ ശ്രമിച്ചത്. ഈ രാത്രിയിൽ പോലീസ് പരിശോധന വളരെ ശക്തമായിട്ടുള്ള കേരളത്തിൽ ഈ രാത്രിയിലൊക്കെ ഇത്തരം സംവിധാനങ്ങളും മയക്കുമരുന്നും തോക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ സാധിക്കുന്നത് ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് വാഹനം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്തരക്കാർക്ക്, തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇത്തരത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കേരളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് കേരള സർക്കാർ, കേരള ആഭ്യന്തര വകുപ്പ്, കേരളത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അങ്ങനെയൊന്നുണ്ടെങ്കിൽ മറുപടി പറയണം. തീർച്ചയായും ഇത് വളരെ ദുരൂഹത ഉണർത്തുന്നതാണ്. ഇതിപ്പോൾ അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അന്വേഷണം എവിടെ ചെന്നെത്തും എന്നറിയില്ല. UP രജിസ്ട്രേഷനുള്ള ഒരു വാഹനം വരുന്നു. വാഹനം മറ്റൊരു വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറുന്നു. വാഹനത്തിനുള്ളിൽ വയർലെസ് സംവിധാനങ്ങൾ, മയക്കുമരുന്ന്, വയറുകൾ, അതുപോലെ തന്നെ ഘടിപ്പിക്കുന്ന ബാറ്ററികൾ, തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ എന്നിവ കണ്ടെത്തുന്നു. അധികം മാധ്യമങ്ങളൊന്നും തന്നെ, ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടല്ലാതെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തതായി അറിവില്ല. നിങ്ങളുടെ അറിവിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുക. നമ്മുടെ അറിവിൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ മുക്കാനും ഇതൊക്കെ തേച്ചു മായ്ച്ചു കളയാനും പോലീസ് ശ്രമിച്ചു.
ക്രെയിൻ വന്ന് വാഹനം പൊക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ വീട്ടുടമ അയാൾക്ക് മറ്റേ ഇത് വേണം, നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് പരിസരവാസികളും നാട്ടുകാരും തടഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ വാഹനം തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതൊക്കെ മാറ്റിയ ശേഷമേ അതിൻ്റെ പരിശോധന നടക്കൂ. അന്നേരം തന്നെ ഓപ്പറേഷൻസ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പലരും വിളിച്ചു പറഞ്ഞു കാണും. ചിലപ്പോൾ ഭീകരവാദികളുടെ, ഭീകര സംഘങ്ങളുടെ, മയക്കുമരുന്ന് മാഫിയയുടെ, ആയുധക്കള്ളക്കടത്തിൻ്റെ, പെൺവാണിഭത്തിൻ്റെ കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് ഇതിൽ പരം നല്ല ഒരു ഉദാഹരണം വേണം. കഷ്ടം തന്നെ. ഇതൊന്നും അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നനിക്കുന്ന അധികാരവർഗത്തോട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളൂ. അവരോട് പുച്ഛമാണ് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇങ്ങനെ കണ്ടെത്തിയിട്ടും ഇതിനെയൊന്നും ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഇത്രയും വലിയ ഒരു ഈ കാറിനുള്ളിൽ ഇത്രയും വലിയ സംഭവങ്ങൾ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും കണക്കാക്കാതെ വെറും സാധാരണഗതിയിലായിരിക്കും ചിലപ്പോൾ കേസെടുത്തത്. വാഹനാപകടം എന്ന് പറഞ്ഞായിരിക്കും കേസെടുത്തത്. ഇതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട്, ചില പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില ടാബ്ലോയിഡുകൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇത് പുറത്തു വരുന്നത്. കഷ്ടം തന്നെ. ഇത്രയും ജാഗരൂകരായിരിക്കുന്ന കേരള പോലീസിന് മുന്നിലൂടെ ഈ രാത്രി 10 മണിക്കും അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങൾ കടന്നായിരിക്കും ഇത് വന്നത്, എങ്ങും ഒരു പരിശോധന പോലും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയം തന്നെ. ഭീകരവാദികളുടെ കേന്ദ്രമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.